മധുരമാണോ പുളിയാണോ ഉപ്പാണോ ഒന്നും അറിയത്തില്ല. ധർമ്മസ്ഥലത്തെ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പുണ്യസങ്കേതത്തിലെ ഒരു ഇത്രയും 70 രൂപയ്ക്ക് ഇത്രയും ഐറ്റം കൊടുക്കുന്നുണ്ട്. ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കർണാടകത്തിലെ ധർമ്മശാല എന്ന സ്ഥലത്താണ്. ധർമ്മസ്ഥലം എന്ന് പറയും. ഇവിടുത്തെ ഒരു കമ്മത്ത് ഹോട്ടൽ ധർമ്മശാലയിൽ അവിടേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി പോവുകയാണ്. മീൽസ് മീൽസ് കിട്ടുന്നേ 70 രൂപയാണ് മീൽസിന്. ഇതാണ് 70 രൂപയുടെ ടോക്കൺ ആദ്യം എടുക്കണം. സെൽഫ് സർവീസ് ആണ്. നമ്മൾ ഇവിടുന്ന് പ്ലേറ്റ് എടുത്ത് നമുക്ക് ഫുഡ് വരും. എന്തൊക്കെയാണ് ആദ്യം നോക്കാം. പിക്കിളുണ്ട്. റൈസ് എന്താണൊരു കറി, എന്താ കറി എന്ന് അറിയത്തില്ല. ഒരു കറി കഴിച്ചിട്ടുണ്ട്, വെള്ളക്കറിയാണ്. രസം ഒഴിച്ചു, തൈര് ഉണ്ട്, പേരെ വീണ്ടും ഒരു എന്തുവാ കറിയൊക്കെ പേരൊന്നും പറയാൻ പറ്റത്തില്ല. കറികൾ വെച്ച് ഒരു ചപ്പാത്തി ഉണ്ട് കേട്ടോ. 70 രൂപയ്ക്ക് നഷ്ടമില്ല. ഇനി ഒരു വലിയ പപ്പടമുണ്ട്. വലിയ രണ്ട് പപ്പടം, വലിയ രണ്ട് പപ്പടമുണ്ട്, തൈരുണ്ട്. അത്യാവശ്യം കഴിക്കാൻ 70 രൂപയ്ക്ക് നഷ്ടമില്ല. മലയാളികൾക്കൊന്നും ഈ ഫുഡൊന്നും പിടിക്കില്ല. ഏട്ട തൈരും രസവും ഒക്കെയാണ്. പിന്നെ ഞങ്ങളുടെ സാമ്പാറോ, മൂന്ന് വെള്ളം പോലത്തെ കറികളാണ്. പിന്നെ ചപ്പാത്തിയും ഒരു വലിയ പപ്പടവും. പിന്നെ റൈസ് കുഴപ്പമില്ല, നല്ല റൈസാണ്. ഇത്രയാണ് ഇവിടുത്തെ ഫുഡ്. ധർമ്മസ്ഥലിലെ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. ശ്രീമോള് ധർമ്മസ്ഥലിലെ ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. ശ്രീമോള് പറഞ്ഞത് നല്ല ഫുഡാണ്. നമുക്ക് ഞാനിവിടെ കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഇത് കറികളൊന്നും കണ്ടിട്ടൊരു വലിയ പിടുത്തമൊന്നുമില്ല. ചപ്പാത്തിയൊക്കെ കിട്ടി. മധുരമാണോ പുളിയാണോ ഉപ്പാണോ ഒന്നും അറിയത്തില്ല. ധർമ്മസ്ഥലത്തെ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പുണ്യസങ്കേതത്തിലെ ഒരു ഇത്രയും 70 രൂപയ്ക്ക് ഇത്രയും ഐറ്റം കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെ പറയാം. ഇവിടുത്തെ ആർക്കൊന്നും ആഹാരമൊന്നും വേണ്ട തോന്നുന്നു. കാപ്പിയൊക്കെ കഴിക്കുന്നത് 2 മണിക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഫുഡ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. മറ്റൊരു ഫുഡ് വിശേഷവുമായി കാണും വരെ. ബൈ ബൈ.